everyone, welcome back to English Plus. I'm Nihara and in today's video, we are going to be discussing comparative adjectives. Comparative adjectives? Comparative adjective is used to compare two things. രണ്ട് കാര്യങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എക്സാമ്പിൾ വെച്ച് തുടങ്ങിയാലോ. ഈ ഒരു സെന്റൻസ് നോക്കും. മൈ സിസ്റ്റർ ഇസ് ടോളർ ദാൻ മീ. ഇവിടെ ഞാൻ കമ്പയർ ചെയ്യുന്നത് മൈ സിസ്റ്റർ ആൻഡ് മീ എന്നുള്ളതാണ്. രണ്ട് സബ്ജക്ട്സ് ആണുള്ളത്. മൈ സിസ്റ്റർ, എന്റെ സിസ്റ്ററും, മീ, ഞാനുമാണ് ഫസ്റ്റ് സെന്റൻസിൽ വരുന്നത്. സെക്കൻഡ് സെന്റൻസ് ഇസ് റഷ്യ ഇസ് ബിഗർ ദാൻ ഇന്ത്യ. ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് റഷ്യ എന്ന കൺട്രിയും ഇന്ത്യ എന്ന കൺട്രിയും ആണ്. നമുക്ക് എക്സാമ്പിളിലേക്ക് കുറച്ചും കൂടെ പോവാം. മൈ സിസ്റ്റർ ഇസ് ടോളർ ദാൻ മീ. ടോളർ എന്നുള്ള വേർഡാണ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്. എന്താണ് മൈ സിസ്റ്റർ ഇസ് ടോളർ ദാൻ മീ? ടോളർ ഇസ് ദ കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്. ആൻഡ് റഷ്യ ഇസ് ബിഗർ ദാൻ ഇന്ത്യയിൽ ബിഗർ എന്നുള്ളതാണ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്. ആൻഡ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ് വിൽ ഓൾവേസ് ബി ഫോളോഡ് ബൈ ദാൻ. കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ് കഴിഞ്ഞിട്ട് എന്തായാലും ദാൻ എന്ന് പറഞ്ഞ വേർഡ് വരും. ഹിയർ മൈ സിസ്റ്റർ ഇസ് ടോളർ ദാൻ മീ. എൻ്റെ സിസ്റ്റർ എന്നെക്കാളും ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. സോ ടോളർ ആണ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്. അതിനുശേഷം ദാൻ വരും. സെക്കൻഡ് എക്സാമ്പിൾ, റഷ്യ ഇസ് ബിഗർ ദാൻ ഇന്ത്യ. റഷ്യ ഇന്ത്യതിനേക്കാളും വലുതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ബിഗറിന് കഴിഞ്ഞ ശേഷം നമ്മൾ ദാൻ ആഡ് ചെയ്തു. ഇനി എങ്ങനെയാണ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ്സ് ഫോം ചെയ്യാന്ന് നോക്കാം. യൂഷ്വലി ഒരു വേർഡിൻ്റെ കൂടെ നമ്മൾ ഈ ആർ ആഡ് ചെയ്തിട്ടാണ് കമ്പാരേറ്റീവ് ആഡ്ജെക്റ്റീവ് ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ടോളിൻ്റെ കൂടെ ഈ ആർ ചേർത്തപ്പോൾ ഇറ്റ് ബിക്കെയിം ടോളർ. അതുപോലെ ബിഗിൻ്റെ കൂടെ ഈ ആർ ചേർത്തപ്പോൾ ഇറ്റ് ബിക്കെയിം ബിഗർ. പിന്നെ എൽ ഡബിൾ എൽ ആവുന്നുണ്ട്, ഇവിടെ ജി ഡബിൾ ജി ആവുന്നുണ്ട്. സോ ഒരു വേർഡിൻ്റെ കൂടെ ഈ ആർ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ് യൂഷ്വലി ഫോം ആവുക. പക്ഷെ ചില വേർഡ്സിൻ്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള എക്സ്പെൻസീവ് എന്ന വേർഡിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് മോർ എക്സ്പെൻസീവ്. ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവർ, ഇറ്റ്സ് മോർ എക്സ്പെൻസീവ്. സെക്കൻഡ് വേർഡ് ഇസ് എനർജറ്റിക്. എനർജറ്റിക്കിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് മോർ എനർജറ്റിക്. എനർജറ്റിക്കർ എന്ന് പറഞ്ഞൊരു വേർഡില്ല. സോ ചില വേർഡ്സിന്, എക്സെപ്ഷണൽ കേസുള്ള വേർഡ്സിന് ഈ ആർ ആഡ് ചെയ്യേണ്ട. അതിന് മുന്നേ, വേർഡിൻ്റെ മുന്നേ മോർ ആഡ് ചെയ്യണം. ദെൻ ദർ ഇസ് യെറ്റ് അനദർ കേസ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ കാണാണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ മതി. ഗുഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കമ്പാരേറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് ബെറ്റർ. ബെറ്റർ, ഗുഡിൻ്റെ ഗുഡർ എന്നല്ല ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ്, ഇറ്റ് ഇസ് ബെറ്റർ. എന്താണ്? ഇറ്റ്സ് ബെറ്റർ. അതുപോലെ തന്നെ ബാഡ് എന്ന വേർഡിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് വേഴ്സ്. എന്താണ് വേഴ്സ്? ഡബ്ല്യു ഒ ആർ എസ് ഇ. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് വേഴ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കമ്പാരേറ്റീവ് ആബ്ജെക്റ്റീവ്സ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്പാരേറ്റീവ് ആബ്ജെക്റ്റീവിന് ശേഷം നമ്മൾ ദാൻ ആഡ് ചെയ്യും. യൂഷ്വലി അത് ഫോം ചെയ്യുക ഈ ആർ ചേർത്തിട്ടാണ്. വേർഡിൻ്റെ അവസാനം ഈ ആർ ചേർത്തിട്ടാണ്. ചില കേസിൽ നമ്മൾ മോർ ആഡ് ചെയ്യും വേർഡിൻ്റെ മുൻ. എക്സ്പെൻസീവ്, മോർ എക്സ്പെൻസീവ്. ആൻഡ് യെറ്റ് എന്നത് കേസിൽ ഗുഡിൻ്റെ കമ്പാരേറ്റീവ് ആബ്ജെക്റ്റീവ് ഇസ് ബെറ്റർ ആൻഡ് ബാഡിൻ്റെ വേഴ്സ് ആണ്. ഐ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർ. And I'll meet you in the next video with superlative adjectives. Bye-bye.